ആമോസ് ഒന്നാം അധ്യായം. ജനതകളുടെ മേൽ വിധി. തെക്കോവയിലെ ആട്ടിടയന്മാരിലൊരുവനായ ആമോസിന്റെ വാക്കുകൾ യൂദാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറുബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിന് രണ്ടു വർഷം മുൻപ് ഇസ്രായേലിനെക്കുറിച്ച് അവനുണ്ടായ അരുളപ്പാട്. അവൻ പറഞ്ഞു, സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു, ഇടയന്മാരുടെ മേച്ചൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു, കാർമൽ മലയുടെ മുകൾ പരപ്പ് കരിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഡമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം അവൾ ഗിലയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ടു മെതിച്ചു. ആകയാൽ ഞാൻ ഹസായേലിന്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും, ബൻഹദാദിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും, ഡമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഒട്ടിക്കും, ആവിൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും, ബത്തേദനിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും, സിറിയാക്കാർ കീറിലേക്ക് പ്രവാസികളായി പോകും. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഗാസ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം ഏദോമിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി. ഗാസായുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും, അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും, അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും, അഷ്കലോണിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും, എക്രോണിനെതിരെ ഞാൻ കൈയുയർത്തും, ഫിലിസ്തീനിൽ അവശേഷിക്കുന്നവർ നശിക്കും. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ടൈർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം അവർ ഒരു ജനത്തെ മുഴുവൻ ഏദോമിന് ഏൽപ്പിച്ചുകൊടുത്തു, സാഹോദര്യത്തിന്റെ ഉടമ്പടി അവർ വിസ്മരിച്ചു. ആകയാൽ ഞാൻ ടൈറിന്റെ മതിലിന്മേൽ അഗ്നി അയക്കും, അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, ഏദോം ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം അവൻ സ്വസഹോദരനെ വാളുമേന്തി അനുധാവനം ചെയ്തു, തെല്ലും കരുണ കാണിച്ചില്ല, അവന്റെ കോപം കെടാതെ ജ്വലിച്ചു നിന്നു, ക്രോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു. തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും, ബൊസ്രായുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, അമ്മോന്യർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലയാദിൽ വന്ന് ഗർഭിണികളുടെ ഉദരം പിളർന്നു. ആകയാൽ ഞാൻ റബ്ബായുടെ മതിലിന്മേൽ അഗ്നി അയക്കും, അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. യുദ്ധദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിന്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിനകമ്പടി സേവിക്കും. അവരുടെ രാജാവ് നാടുകടത്തപ്പെടും, അവനും പ്രഭുക്കന്മാരും ഒരുമിച്ച് തന്നെ. കർത്താവാണ് അരുളി ചെയ്യുന്നത്. ആമോസ് രണ്ടാം അധ്യായം. മൊവാബിനെതിരെ കർത്താവ് അരുളി ചെയ്യുന്നു, മൊവാബ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികൾ കത്തിച്ച് ചാമ്പലാക്കി. മൊവാബിന്റെ മേൽ ഞാൻ അഗ്നി അയക്കും, കെറിയോത്തിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ആർപ്പുവിളികളുടെയും അട്ടഹാസങ്ങളുടെയും കാഹളധ്വനിയുടെയും ഇടയിൽ മൊവാബ് നശിച്ചുപോകും, അവരുടെ ഇടയിൽ നിന്ന് രാജാവിനെ ഞാൻ വിച്ഛേദിച്ചു കളയും, അവനോടൊപ്പം അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ വധിക്കും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. യൂദായ്ക്ക് ശിക്ഷ. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, അവർ കർത്താവിന്റെ നിയമത്തെ പരിത്യജിച്ചു, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല, അവരുടെ പൂർവികന്മാർ പിൻചെന്ന വ്യാജദേവന്മാർ അവരെ വഴിതെറ്റിച്ചു. യൂദായ്ക്ക് മേൽ ഞാൻ അഗ്നി അയക്കും, ജെറുസലേമിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും, ഇസ്രായേലിനെ വിധിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും, പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടിമെതിക്കുന്നു, ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളിമാറ്റുന്നു, അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു, അങ്ങനെ അവർ എന്റെ വിശുദ്ധനാമത്തിന് കളങ്കം വരുത്തുന്നു, പണയം കിട്ടിയ വസ്ത്രം വിരിച്ച് ഓരോ ബലിപീഠത്തിനുമരികിൽ അവർ ശയിക്കുന്നു, പിഴയായി ഈടാക്കിയ മദ്യം അവർ തങ്ങളുടെ ദേവന്റെ ആലയത്തിൽ വെച്ച് പാനം ചെയ്യുന്നു. ദേവദാരുപോലെ ഉയരവും കരുവേലകം പോലെ കരുത്തുമുണ്ടായിരുന്ന അമോര്യരെ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് തകർത്തു, മുകളിൽ അവരുടെ ഫലവും താഴെ അവരുടെ വേരുകളും ഞാൻ നശിപ്പിച്ചു. ഈജിപ്ത് ദേശത്തുനിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ച് അമോര്യരുടെ ഭൂമി ഞാൻ നിങ്ങൾക്കു സ്വന്തമായി നൽകി. നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ
നാസീർ വ്രതക്കാരായും ഞാൻ ഉയർത്തി. ഇസ്രായേൽ ജനമേ, ഇത് വാസ്തവമല്ലേ? കർത്താവാണ് അരുളി ചെയ്യുന്നത്. എന്നാൽ നാസീർ വ്രതക്കാരെ നിങ്ങൾ വീഞ്ഞുകുടിപ്പിച്ചു, പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ടമരുന്നതുപോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് ഞെരിക്കും. ഓടുന്നവനെ അവന്റെ ശീഘ്രത രക്ഷിക്കുകയില്ല, ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല. കരുത്തന് ജീവൻ രക്ഷിക്കാനാവില്ല, വില്ലാളികൾ ചെറുത്തു നിൽക്കുകയില്ല, ശീഘ്രഗാമികൾ ഓടി രക്ഷപ്പെടുകയില്ല, അശ്വാരൂഢന് ജീവൻ രക്ഷിക്കാനാവില്ല. കരുത്തരിൽ ചങ്കൂറ്റമുള്ളവർ പോലും അന്ന് നഗ്നരായി പലായനം ചെയ്യും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. ആമോസ് 3:2. ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. പ്രവാചക ദൗത്യം. ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ? എന്തിനെയെങ്കിലും പിടിയിലൊതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ? കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽപ്പെടുമോ? ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ? പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ? കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുമോ? ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? സമരിയായുടെ നാശം. അസീറിയയിലെയും ഈജിപ്തിലെയും ശക്തിദുർഗങ്ങളിൽ പ്രഖ്യാപിക്കുക. സമരിയായിലെ മലകളിൽ ഒരുമിച്ചുകൂടുവിൻ, അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാനറിയുകയില്ല. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളുടെ ദേശം വളയും, നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സിംഹത്തിന്റെ വായിൽ നിന്ന് ഇടയൻ ആടിന്റെ രണ്ടു കാലോ ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നതുപോലെ സമരിയായിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിന്റെ ഒരു മൂലയും കിടക്കയുടെ ഒരറ്റവും കൊണ്ട് രക്ഷപ്പെടും. ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ കേട്ട് യാക്കോബിന്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ. ഇസ്രായേലിനെ അവന്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബത്തേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്തു കളയും. ബലിപീഠങ്ങളുടെ വളർക്കോൺ ഞാൻ ഛേദിക്കും, അവ നിലം പതിക്കും. അവന്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മഭവനങ്ങളും ഞാൻ നശിപ്പിക്കും. ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും, മഹാസൗധങ്ങൾ നാമാവശേഷമാകും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. ആമോസ് 4:1. ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടിയരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയാമലയിലെ ബാഷാൻ പശുക്കളെ ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് തന്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു, ശത്രു നിങ്ങളെ കൊളുത്തിട്ടിടയ്ക്കുന്ന നാൾ വരുന്നു, നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്ത് വലിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ പിളർപ്പുകളിലൂടെ പുറത്തു കടക്കും, ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. ഇസ്രായേലിന്റെ ദുശ്ശാട്ട്യം. ബത്തേലിൽ ചെന്ന് അകൃത്യം ചെയ്യുവിൻ, ഗിൽഗാലിൽ ചെന്ന് കഴിയുന്നത്ര അകൃത്യങ്ങൾ ചെയ്യുവിൻ. പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാ 3 ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവിൻ. പുളിപ്പിച്ച മാവുകൊണ്ട് കൃതജ്ഞതാബലി അർപ്പിക്കുവിൻ, നിങ്ങളുടെ സ്വാഭീഷ്ട കാഴ്ചകൾ കൊട്ടിഘോഷിക്കുവിൻ. ഇസ്രായേൽ ജനമേ, അതാണ് നിങ്ങൾക്കിഷ്ടം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന്റെ തരി പോലും ഇല്ലാതാക്കി, എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങിവന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി, ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്യിച്ചില്ല. ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടു. 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി, അവിടെ അവർക്ക് അത് തൃപ്തിയാവോളം ലഭിച്ചില്ല, എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങിവന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റുവീഴ്ച കൊണ്ടും പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു. തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഞാൻ ഫലശൂന്യമാക്കി, അത്തിവൃക്ഷങ്ങളും ഒലിവ് മരങ്ങളും വെട്ടുകിളികൾ നശിപ്പിച്ചു.
എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു. നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി, നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി. പാളയങ്ങളിലെ ദുർഗന്ധം കൊണ്ട് നിങ്ങളുടെ നാസികകൾ ഞാൻ നിറച്ചു, എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സോദോമിനെയും ഗൊമോറായെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ, എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തന്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെന്നാണ് അവിടുത്തെ നാമം. ആമോസ് 5:5. അനുതപിക്കുക, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എന്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു, അവൾ ഇനി എഴുന്നേൽക്കുകയില്ല. അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു, എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 1,000 പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ 100 പേർ മാത്രം അവശേഷിക്കും. 100 പേരെ അണിനിരത്തിയ നഗരത്തിൽ 10 പേർ മാത്രം ശേഷിക്കും. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ബത്തേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർഷബായിലേക്ക് കടക്കുകയോ അരുത്, കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും, ബത്തേൽ ശൂന്യമാകും. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിനു നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും. ബത്തേലിൽ ഒരുവനും അത് കെടുത്താനാവില്ല. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവെന്നാണ്. പ്രബലർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിലയക്കുന്നു, അത് അവരുടെ കോട്ടകൾ തകർക്കുന്നു. നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു, സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു. ദരിദ്രനെ ചവിട്ടിയരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല. മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തുന്നു, എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു, കാലം ദുഷിച്ചതാണ്. തിന്മയല്ല, നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്നതുപോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോടുകൂടെയുണ്ടായിരിക്കും. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിന്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും. അതിനാൽ കർത്താവ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തെരുവുകളിൽ നിന്ന് വിലാപമുയരും, എല്ലാ വീഥികളിലും നിന്ന് അവർ ഹാ കഷ്ടമെന്ന് പ്രലപിക്കും. അവർ കർഷകരെ കരയാനും വിലാപവിദഗ്ധരെ വിലപിക്കാനും വിളിക്കും. മുന്തിരിത്തോപ്പുകളിൽ വിലാപമുയരും, കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നുപോകും, കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിന്റെ ദിനം? അത് അന്ധകാരമാണ്, പ്രകാശമല്ല. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നതുപോലെയോ വീട്ടിലെത്തി ചുമരിൽ കൈചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദംശനമേൽക്കുന്നതുപോലെയോ ആയിരിക്കും അത്. കർത്താവിന്റെ ദിനം പ്രകാശമല്ല, അന്ധകാരമാണ്, പ്രകാശലേശമില്ലാത്ത തമസാണ്. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാനബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യമൊരിക്കലും വറ്റാത്ത നീർച്ചാലുപോലെയും. ഇസ്രായേൽ ജനമേ,
മരുഭൂമിയിൽ കഴിച്ച 40 വർഷം നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ? നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ കൈവാനെയും ചുമന്നുകൊണ്ടുപോകുവിൻ. ഡമാസ്കസിന് അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവാസികളായി അയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം. ആമോസ് 6:1. വ്യർത്ഥമായ സുരക്ഷിതത്വം. സിയോനിൽ സ്വസ്ഥതയനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ കാൽനയിൽ ചെന്ന് നോക്കുവിൻ. അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്തീരുടെ ഗത്തിലേക്കും ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളേക്കാൾ മെച്ചപ്പെട്ടവയോ? അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ? ആപത്തിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അക്രമത്തിന്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചുവരുത്തുകയാണ്. ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ചമെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണാനാദത്തോടൊത്ത് അവർ വ്യർത്ഥഗീതങ്ങൾ ആലപിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ശശകങ്ങളിൽ വീഞ്ഞുകുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല. അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക. നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി. ദൈവമായ കർത്താവ് തന്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു. യാക്കോബിന്റെ അഹങ്കാരം എനിക്കറപ്പാണ്. അവന്റെ ശക്തിദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ശത്രുവിന് ഏൽപ്പിച്ചുകൊടുക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു വീട്ടിൽ 10 പേർ ശേഷിച്ചാലും അവർ മരിക്കും. ശവദാഹം നടത്താൻ കടപ്പെട്ട ബന്ധു മൃതദേഹം സംസ്കരിക്കാനെടുത്തുകൊണ്ടുപോകുമ്പോൾ വീടിന്റെ ഉൾമുറിയിലിരിക്കുന്നവനോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവൻ മറുപടി പറയും, ഇല്ല. നാം കർത്താവിന്റെ നാമം ഉച്ചരിക്കരുത്. ഇതാ കർത്താവ് കൽപ്പിക്കുന്നു, മാളികകൾ തകർന്നടിയുന്നു, ചെറിയ വീടുകൾ ധൂളിയാകുന്നു. പാറകളിലൂടെ കുതിര പായുമോ? കടലിൽ കാള പൂട്ടുമോ? നിങ്ങൾ ന്യായത്തെ വിഷമാക്കിക്കളഞ്ഞു, നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി. നിങ്ങൾ ലോദെബാരിൽ ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ കഴിവുകളാൽ ഞങ്ങൾ കർണായും അധീനമാക്കിയെന്ന് പറയുകയും ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും. ഹമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അരാബായിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും. ആമോസ് 7:1. ദർശനങ്ങൾ. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിനു ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്നിതാ വെട്ടുകിളിപ്പറ്റത്തെ സൃഷ്ടിക്കുന്നു. അവ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, മാപ്പു നൽകുക. ഞാൻ യാചിക്കുന്നു, യാക്കോബിന് എങ്ങനെ നിലനിൽക്കാനാവും? അവൻ തീരെ ചെറിയവനല്ലേ? കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ അവിടുന്ന് അഗ്നിയയച്ച് ശിക്ഷിക്കാനൊരുങ്ങുന്നു. അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, മതിയാക്കുക. ഞാൻ യാചിക്കുന്നു, യാക്കോബ് എങ്ങനെ നിലനിൽക്കും? അവൻ തീരെ ചെറിയവനല്ലേ? കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഒരിക്കലും അത് സംഭവിക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്തു. അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. അവിടുന്ന് ചോദിച്ചു, ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എന്റെ ജനമായ ഇസ്രായേലിനു മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ ഇസഹാക്കിന്റെ പൂജാഗിരികൾ നിർജ്ജനവും ഇസ്രായേലിലെ ആരാധനാ കേന്ദ്രങ്ങൾ ശൂന്യവുമാക്കും. ജെറോബോവാമിന്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും. ആമോസിന് ബത്തേലിൽ മുടക്ക്. അപ്പോൾ ബത്തേലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിന്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അവന്റെ വാക്കുകൾ പൊറുക്കാൻ നാടിന് കഴിയുന്നില്ല. കാരണം ജെറോബോവാം വാളിനിരയാകും, ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകും എന്ന് ആമോസ് പറയുന്നു. അമാസിയ ആമോസിനോട് പറഞ്ഞു, ദീർഘദർശി, യൂദാ നാട്ടിലേക്ക് ഓടുക. അവിടെ പ്രവചിച്ച് അഹർവൃത്തി കഴിച്ചുകൊള്ളുക. ഇനിമേൽ ബത്തേലിൽ പ്രവചിക്കരുത്. ഇത് രാജാവിന്റെ ശ്രീകോവിലും രാജ്യത്തിന്റെ ക്ഷേത്രവുമാണ്.
ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക പുത്രനുമല്ല, ഞാൻ ആട്ടിടയനാണ്. സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എന്റെ ജോലി. ആടുമേയിച്ചു നടന്ന എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു, എന്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക. അതിനാൽ ഇപ്പോൾ കർത്താവിന്റെ വാക്കു കേൾക്കുക. ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസഹാക്കിന്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയായിത്തീരും, നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയാകും, നിന്റെ ഭൂമി അളന്നു പങ്കിടും, അശുദ്ധദേശത്ത് കിടന്ന് നീ മരിക്കും. ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും. ആമോസ് 8 ഇസ്രായേലിന്റെ നാശം. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ ഒരു കുട്ടനിറയെ ഗ്രീഷ്മഫലങ്ങൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, ആമോസ് നീ എന്ത് കാണുന്നു? ഒരു കുട്ട ഗ്രീഷ്മഫലങ്ങൾ. ഞാൻ മറുപടി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തു, എന്റെ ജനമായ ഇസ്രായേലിന്റെ അവസാനം വന്നു കഴിഞ്ഞു, ഇനിമേൽ ഞാനവരെ വെറുതെ വിടുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കൊട്ടാരത്തിൽ നിന്നുയരുന്ന ഗാനങ്ങൾ അന്ന് വിലാപങ്ങളായി പരിണമിക്കും, മൃതദേഹങ്ങൾ അനവധിയായിരിക്കും, എല്ലായിടത്തും അവ ചിതറിക്കിടക്കും, എവിടെയും മൂകത. ദരിദ്രരെ ചവിട്ടിമെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ. ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നതെപ്പോൾ? ഗോതമ്പ് വിൽക്കേണ്ടതിനും ഏഫ ചെറുതാക്കുന്നതിനും ഷെക്കൽ വലുതാക്കുന്നതിനും കള്ളത്തുലാസുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോടി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിരു വിറ്റഴിക്കേണ്ടതിനും സാബത്ത് കഴിയുന്നതെപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. യാക്കോബിന്റെ അഭിമാനമാണേ, കർത്താവ് ശപഥം ചെയ്യുന്നു. അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല. ഇത് നിമിത്തം ഭൂമി ഇളകിമറിയുകയും ഭൂവാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ? ദേശം മുഴുവൻ നൈൽ പോലെ പതഞ്ഞു പൊങ്ങും, ഈജിപ്തിലെ നൈൽ പോലെ ഇളകിമറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിലാഴ്ത്തും. നിങ്ങളുടെ ഉത്സവദിനം മരണദിനമായും ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും. സകലരെയും ഞാൻ ചാക്കുടുപ്പിക്കും, എല്ലാ ശിരസും കഷണ്ടിയാക്കും. അത് ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയാകും, ആ ദിനം അവസാനം വരെ തിക്തമായിരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിന്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്കുമുതൽ കിഴക്കുവരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. ദാനിന്റെ ദൈവമാണേ, ബേർഷബായുടെ മാർഗമാണേ എന്നു പറഞ്ഞ് സമരിയായിലെ അഷിമാ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലം പതിക്കും, അവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. ആമോസ് 9 ബലിപീഠത്തിനരികെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അരുളി ചെയ്തു, പൂമുഖം കുലുങ്ങുമാറ് പോതികയെ ഊക്കോടി അടിക്കുക, എല്ലാവരുടെയും തലയിൽ അത് തകർന്നു വീഴട്ടെ, അവശേഷിക്കുന്നവരെ ഞാൻ വാളിനിരയാക്കും, ഒരുവനും ഓടിയൊളിക്കുകയില്ല, ഒരുവനും രക്ഷപ്പെടുകയില്ല. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും, ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ചു താഴെയിറക്കും, കാർമൽ ശൃംഗത്തിൽ ഒളിച്ചാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരഞ്ഞുപിടിക്കും. എന്റെ കണ്ണിൽപ്പെടാത്ത വിധം ആഴിയുടെ അഗാധത്തിൽ അവർ ഒളിച്ചിരുന്നാലും സർപ്പത്തിന് ഞാൻ കൽപ്പന കൊടുക്കും, അത് അവരെ ദംശിക്കും. ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയാലും ഖഡ്ഗങ്ങളോട് ഞാൻ ആജ്ഞാപിക്കും, അതവരെ വധിക്കും. അവരുടെ മേൽ ഞാൻ ദൃഷ്ടി പതിക്കും, നന്മയ്ക്കല്ല തിന്മയ്ക്ക്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അതൊരുകിപ്പോകുന്നു, അതിലെ നിവാസികൾ ആർത്തരായി കേഴുന്നു. അത് മുഴുവൻ നൈൽ പോലെ, അതെ ഈജിപ്തിലെ നൈൽ പോലെ പതഞ്ഞു പൊങ്ങുകയും താഴുകയും ചെയ്യും. ആകാശങ്ങളിൽ തന്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങളെനിക്ക് എത്യോപ്യക്കാരെ പോലെയല്ലയോ? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും ഫിലിസ്തീരെ കഫ്തോറിൽ നിന്നും സിറിയാക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ? ഇതാ പാപപങ്കിലമായ രാജ്യത്തിന്റെ മേൽ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു, ഭൂമുഖത്തുനിന്ന് ഞാൻ അതിനെ നശിപ്പിക്കും. എന്നാൽ യാക്കോബിന്റെ ഭവനത്തെ പൂർണമായും നശിപ്പിക്കുകയില്ല, കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്.
ജനതകൾക്കിടയിൽ ഇസ്രായേൽ ഭവനത്തെ ഞാൻ അടിച്ചു ചിതറിക്കും. അരിപ്പ കൊണ്ടെന്ന പോലെ അവരെ ഞാൻ അരിക്കും. ഒരു മണൽത്തരി പോലും താഴെ വീഴുകയില്ല. എന്റെ ജനത്തിനിടയിലുള്ള പാപികൾ മുഴുവൻ വാളാൽ നിഹനിക്കപ്പെടും. തിന്മ തങ്ങളെ കീഴടക്കുകയോ എതിർക്കുക പോലുമോ ചെയ്യുകയില്ലെന്ന് അവർ പറഞ്ഞു. ഇസ്രായേലിന്റെ പ്രതീക്ഷ. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ഏതോമിൽ അവശേഷിക്കുന്നവരെയും എന്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞുകുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലമാസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്.